നമുക്കത് നല്ല നാച്ചുറൽ ലുക്കുള്ള ഗ്ലോയി മേക്കപ്പ് ലുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ലെൻസ് വെക്കുന്നുണ്ട് ഫ്രഷ് ലുക്കിൻ്റെ. ഡെർമാറൈവിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഡെർമാക്കോവിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ മസ്റ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അതിനുശേഷം നമുക്കൊരു കൺസീലർ ഉപയോഗിക്കാം. ജസ്റ്റ് ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ മീതെ ചുണ്ടിന് ചുറ്റുമാണ് അപ്ലൈ ചെയ്യണത്. വേറെ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കൺസീലർ ആണ് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, നല്ല അഫോർഡബിൾ ആണ്. ഫിറ്റ്മീയുടെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് കൺസീലർ ഇട്ട ഭാഗത്ത് മാത്രം ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മുഖം കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഹൈലൈറ്റർ എടുത്തിട്ട്, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ്, നല്ലൊരു ഹൈലൈറ്റർ. പറ്റി ഷെയ്ഡ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ ഹൈയസ്റ്റ് പോയിന്റ്സ് ഓഫ് ചീക്കിലും മൂക്കിൻ്റെ അവിടെയും അതേപോലെ കുറച്ച് നെറ്റിയിലും താടിയുടെ അവിടെയും കോളോ ബോൺസിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഇത് നല്ല രസമായിട്ടുള്ളൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഐബ്രോസ് ഫിൽ ചെയ്യുക, ഐബ്രോസ് മസ്റ്റാണ്. അതാണ് നമ്മുടെ മുഖത്തിന് ഫ്രെയിം ചെയ്യുന്നത്. പിന്നെ കണ്ണ് കുറച്ചൊരു നാച്ചുറൽ ആയിട്ട് വെക്കാനായിട്ട് ജസ്റ്റ് മസ്കാര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. രണ്ട് കൂട്ട് ഓഫ് മസ്കാര ഇട്ടിട്ടുണ്ട്. ലിപ്സിന് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് എടുക്കുന്നത് മെബ്ലിൻ്റെ. അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട് ലാക്മിയുടെ. ഇത് ഒരു മൂസ് ലിപ്സ്റ്റിക്കാണിത്, ലാക്മി 9 to 5. അത് ലിപ്സിൻ്റെ ഉള്ളിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട്. സെയിം ഷെയ്ഡ് തന്നെ, സെയിം ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു അടിപൊളി പിങ്ക് ഷെയ്ഡാണ്. ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഉപയോഗിച്ച് അതേ ജെൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് കോൺടോർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നോസും അതേപോലെ താടിയുടെ ആ ഭാഗം മാത്രമേ കോൺടോർ ചെയ്യുന്നുള്ളൂ. താടിയുടെ ഭാഗം കോൺടോർ ചെയ്യുന്നത് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അത് കുറവ് തോന്നിക്കാനാണ്. എഗെയിൻ സെയിം ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മൾ ചുണ്ടിൻ്റെ അവിടെ കുറച്ചും അതേപോലെ ക്യൂപിഡ്സ് ബോണ്ടെ ഇവിടെയായിട്ടും ജസ്റ്റ് ഒന്നൊരു തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നല്ല നല്ല നാച്ചുറൽ ഗ്ലോയി ലുക്ക്, ഒരു കൈൻഡ് ഓഫ് മേക്കപ്പ്, നോ മേക്കപ്പ് ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ലുക്കാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര അഫോർഡബിൾ ആണ്, സൂപ്പറാണ് കേട്ടോ.